ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എപ്പോഴും ഹെയർ വയനല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനായി 0.4 mm ഗിയർ വയർ എടുത്തിട്ടുണ്ട്. കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ലെങ്ത് എടുക്കുന്നത് 5 inches ആണ്. ഇനി നമ്മളുടെ കയ്യിൽ ഏത് ബീഡ്സോ ക്രിസ്റ്റലോ എന്താണ് അവൈലബിൾ വെച്ചാൽ അതെടുത്തിട്ട് അതിനനുസരിച്ച് നമ്മളൊരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്ന് 5 crystals എടുക്കുന്നു. എന്നിട്ട് ഈ ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മടക്കി ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്ത് ആ ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടി ഫ്ലവർ. അപ്പം ഇതുപോലത്തെ ഒരുപാടെണ്ണം നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം 3 ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു സിംഗിൾ ഫ്ലവർ ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ചെയ്തു വെച്ചു. ഇനി അടുത്തൊരു കളർ വേണ്ടേ, അതിന് ഞാൻ ഓറഞ്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ചും ഇതുപോലെ തന്നെ സെയിം നമ്മൾ ചെയ്തു വെക്കുകയാണ്. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഓറഞ്ച് നമുക്ക് 5 വേണേ. വൈറ്റ് പേളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൗണ്ട് 4 ഇതുപോലെ കുറച്ച് വീതിയുള്ള ഹെയർ ബാൻഡ് എടുക്കുക. ഗിയർ വയർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫ്ലവേഴ്സ് ഈ ഹെയർ ബാൻഡിൽ ചുറ്റിയെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം ഒരു ലെങ്ത് എടുത്ത് ഗിയർ വയർ കട്ട് ചെയ്യുക. ഓവർ ലെങ്ത് എടുക്കരുത് കേട്ടോ, കാരണം ഇത് ചുറ്റിയെടുക്കാൻ ഭയങ്കര പണിയാവും. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അല്ലേ. ഇനി ഇത് ചുറ്റിയെടുത്ത് എൻഡ് വരെ എത്തിയില്ലെങ്കിലും വീണ്ടും നമുക്ക് ഗിയർ വയർ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ റെഡ് ക്രിസ്റ്റൽ ചുറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ചുറ്റിയെടുത്തതിന് ശേഷം അൺവാൻറ്റഡ് ആയിട്ടുള്ള ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ, അത്രയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ചുറ്റിയെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു സൈസിലാക്കിയിട്ട് കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഓറഞ്ച് ക്രിസ്റ്റലാണ് വെച്ചുകൊടുത്തത്. അതിന് വീണ്ടും ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് അൺവാൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്തു. 3rd വെച്ച് കൊടുത്തത് പേളാണ്.
ഇങ്ങനെ അൺവാൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് കളയുക. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.